ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സോ നമ്മൾ ഇന്നലെ ചെയ്തത് ഒരു അടിപൊളി സാമ്പാർ പൗഡർ റെസിപ്പി ആയിരുന്നു. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ സൂപ്പർ രസം പൗഡർ റെസിപ്പി ആയിട്ടാണ്. രസം നമ്മുടെ വയറിനും ദഹനത്തിനൊക്കെ നല്ലതാണ്. സോ അത് വേണ്ട പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അല്ലേ. പിന്നെ മുതൽ എല്ലാവരും വീട്ടിൽ രസം പൗഡർ ഉണ്ടാക്കിയിട്ട് രസം ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ആ രസം പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എമൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ എത്രയും വേണ്ടതെന്ന് വെച്ച് എടുക്കുക. പിന്നെ കാൽ കപ്പ് മുഴുവനായിട്ടുള്ള കുരുമുളക് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചാണ് വറ്റൽമുളക് എടുക്കുന്നത്. ഒരു 8 to 10 വറ്റൽമുളക് വരെ ആവാം, 8 to 10 വറ്റൽമുളക് വരെ എടുക്കുക കേട്ടോ നിങ്ങൾക്ക്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസിനും ഡബിൾ എടുക്കുക. ആൻഡ് അതിനൊരു 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്തു. പിന്നെ 1 പിടി നമ്മുടെ കറിവേപ്പില. നമ്മുടെ പാൻ ചൂടായപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായി വറുത്തെടുക്കുക. പ്രത്യേകം നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വറ്റൽമുളകിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഫുള്ളായിട്ടിട്ട് സൂക്ഷിച്ചാണ്, അതായത് വറ്റൽമുളക് കരിയുണ്ടോയെന്ന് കൂടുതലായി വറന്ന് പോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ചിട്ട് വറുത്തെടുത്താലും മതി കേട്ടോ. ഇതാ നമ്മുടെ പച്ചമുളകും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായിട്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാമ്പാർ പൗഡർ ചെയ്ത പോലെ തന്നെ നമ്മുടെ വേപ്പിലയൊക്കെ നന്നായി പൊടിഞ്ഞു വരുന്ന രീതിയിലാക്കി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അതായത് 1 ടീസ്പൂൺ കായംപൊടിയും 1¼ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി രസം പൗഡർ റെഡി ആയിരിക്കുകയാണ്. ഇത് വെച്ചൊരു രസം ഉണ്ടാക്കി നിങ്ങൾ നോക്കണം. ഞാൻ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ, കാരണം അടിപൊളിയാണ്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. സോ സാമ്പാർ പൗഡർ പോലെ ഇതിനും ഗ്യാരണ്ടി തരാണ്. അപ്പോൾ ഇതിനും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.